ഞാൻ എന്റെ മകന് വേണ്ടി എല്ലാ കാര്യങ്ങളും മറക്കാൻ തയ്യാറാണ്. മോളെ, നീയും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുക പ്ലീസ്. അറിയോ, ഗണേശ പൂജയുടെ സമയത്ത് ടില്ലു എന്നെ അമ്മയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി അമ്മയെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ഒരുപക്ഷേ അമ്മ അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും എന്നെ ആശീർവദിക്കാൻ, എന്നോട് സംസാരിക്കാൻ. അതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ വരുവാൻ്റെ. താങ്ക് യു. ശരി, എന്നാ ഞാൻ പോട്ടെ. പ്രപ്പോസ് ചെയ്യാനായി കാത്തിരുന്നവനല്ലേ നീ? അവൾക്ക് വേണ്ടി ഡെക്കറേഷൻസ്, കാൻഡിൽസ്, നിനക്ക് ഓർമ്മയുണ്ടോ അലി? അതൊക്കെ അവന് പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. സർ, ഇത് സാറിനുള്ളതാ. അമ്മയ്ക്ക് ഒരു സമയത്ത് എന്റെ സന്തോഷത്തേക്കാൾ വലുതായി ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ജൂഹിയെ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാളുകളായില്ലേ? നീ എത്ര കാലം ഇങ്ങനെ വിഷമിച്ചിരിക്കും? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നേക്കും മോനെ. എന്നിട്ട് ഇനിയുള്ള ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കേ മോനെ. എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയില്ലല്ലു. എനിക്കറിയാം അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല വിഷമമുണ്ടെന്ന്. ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുക, അമ്മ എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ഞാൻ ഉറപ്പായിട്ടും നോർമലാവും. എനിക്കവിടെ മറക്കാൻ പറ്റുന്നില്ല. ജൂഹിയുടെ മരണത്തിന്റെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല നീരജ്. ജൂഹിയെ കൊന്നവരെ ശിക്ഷിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം കിട്ടൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, ഏതോ വിറ്റ്നസിനെ കിട്ടിയിട്ടുണ്ട്. സാറിവിടെ ഉണ്ടായിരുന്നു, ചേട്ടത്തി വരാൻ സമ്മതിച്ചോ? സർ, യു ആൾ റൈറ്റ്? ഞാനിപ്പോ വീട്ടിലേക്ക് പോവാം, എനിക്ക് നല്ല സുഖം തോന്നില്ല. ഓക്കെ സർ. സാജൻ. സർ, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? സാറിന്റെ മുമ്പിൽ ഇൻവിറ്റേഷൻ വെച്ചെന്തിനാ? ഇത്രയും വർഷങ്ങളായിട്ടും തനിക്കറിയില്ലേ നീരജ് സാർ ഗണേശ ചതുർത്ഥി ആഘോഷിക്കാറില്ലെന്ന്? ഇനി മുതൽ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ സർ, ഞാൻ സാറിനെ വീട്ടിലാക്കിട്ട് വരാം. താങ്ക് യു സോ മച്ച്. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ അന്ന് സംഭവിച്ചതിനൊക്കെ. സോറി, ഇതല്ലേ നീ പറയാൻ വന്നത്? അവനി, എന്നാ നീ കേട്ടോ, നീ പറയാൻ ആഗ്രഹിച്ച സോറി നിനക്ക് കിട്ടി. പക്ഷേ അവനി, അല്ലേ പ്ലീസ്, ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത്. കൊള്ളാം അവനി, ഞാൻ പറയാതെ തന്നെ നീ എല്ലാം മനസ്സിലാക്കില്ലേ? അലിയുടെ അവനിയുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ലേ? ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കും. പ്രോമിസ്. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. അലി, നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ ഈ ടോപ്പിക് കഴിഞ്ഞു, ഇനി ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല. ഓക്കേ.
എന്നാ വന്ന് ഗണപതിയുടെ വിഗ്രഹം ചൂസ് ചെയ്യാൻ എന്നെ സഹായിക്കും. ഈ വർഷം പൂജ നടത്തുന്ന നീരജിന്റെ വീട്ടില് ഐ മീൻ മുഴുവൻ ഫാമിലിയും ഒന്നിച്ച്. മാഡം വില കുറയ്ക്കില്ല, ഒറ്റ വിലയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, വെറുതെ സമയം കളയണ്ട. പക്ഷേ ചേട്ടാ വില അല്പം കൂടി കുറച്ചൂടെ പ്ലീസ്. അലി, ഐ തിങ്ക് ഇത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് ബുക്ക് ചെയ്യാം. ചേട്ടാ, മാഡം, ഞങ്ങൾക്ക് ഈ കാണുന്ന വിഗ്രഹങ്ങൾ ബുക്ക് ചെയ്യണം. ശരി. അല്ല ചേട്ടാ, അതെങ്ങനെ ശരിയാവും? അത് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ വേറൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പ്ലീസ്, അത് എനിക്ക് തന്നെ തരണം. മാഡത്തിന് ഇഷ്ടമായെന്നുള്ളത് ശരിയാ, പക്ഷെ വാങ്ങിക്കാനുള്ള കാശില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ ഇങ്ങനെ ബാർഗൻ ചെയ്യുന്നത്? എന്നാ നിങ്ങൾ ഇവർക്ക് തന്നെ കൊടുത്തോളൂ. അല്ല, ഒന്ന് നിന്ന് പറയട്ടെ, ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ എടുത്തോളൂ. സാരമില്ല, ഞാൻ വേറെ വാങ്ങിച്ചോളാം. വേണ്ട, അത് സാരമില്ല. എന്റെ പക്കൽ കാശിന്റെ അല്പം കുറവുണ്ട്. എത്ര കാശിന്റെ കുറവുണ്ട്? 500 രൂപയുടെ. ദൈത് വാങ്ങൂ. ഈ വിഗ്രഹം അവർക്ക് തന്നെ കൊടുത്തോളൂ. ഇതാ കാശ്. താങ്ക് യു, വളരെ വളരെ നന്ദിയുണ്ട്. മാഡം നമസ്കാരം, എന്റെ പേര് സാജൻ എന്നാണ്. മാഡത്തിന്റെ ഹസ്ബൻഡ് ACP സാറിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതെയോ? നമസ്തേ. ഇതാ മാഡം മാഡത്തിന്റെ പേഴ്സ്. നീ ഭയങ്കര സ്മാർട്ടാണെന്നാണോ നിന്റെ വിചാരം? ഏ, അവിടെ പോലീസുകാരനോട് സംസാരിക്കായിരുന്നല്ലേ? ഞാൻ മണ്ടനാണെന്ന് കരുതി ഓടി നീ. സാർ വീട്ടിൽ റെസ്റ്റ് ചെയ്തോളൂ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് വിശ്വസിക്കാം. എന്താ ഇത്? ഞാൻ ഗണപതി വിഗ്രഹം വാങ്ങാൻ ഇവിടെ കൈവിട്ട. ഹലോ, നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? ഹലോ, എന്താ, എവിടെ? വണ്ടി തിരിച്ചു വിട് പെട്ടെന്ന്. അഫനിയുടെ ഒരു കാര്യം, വണ്ടി ഒന്ന് പെട്ടെന്ന് വിടാവതാൻ. നോക്കൂ, ഞാൻ പറയുന്നു ഇവരുടെ കൈ വിടാൻ, ഇല്ലെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ആരാ ഇതൊക്കെ എന്നോട് ആജ്ഞാപിക്കാൻ? കൈ വിടാനല്ലേ പറഞ്ഞത്, വിടാൻ. നിങ്ങൾ ഓക്കെ അല്ലേ? സോറി ടില്ലോ, നീ ഒരുപാട് വിഷമിക്കാൻ എനിക്കറിയാം. പക്ഷേ എന്റെ പക്കൽ വേറെ ഒരു മാർഗവുമില്ല. നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പെരുമാറാൻ? ഇനിയൊന്ന് കൈവച്ച് നോക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ കൈവയ്ക്കാൻ. ഏ മിസ്റ്റർ, എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിങ്ങളുടെ വിഗ്രഹം നീ എന്തായി ചെയ്യുന്നത്? അല്ലി, സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പെരുമാറുന്നവർക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകും. അവനി, ഇത് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല, നമുക്ക് പോലീസിനെ വിളിക്കാം. കണ്ടല്ലോ അല്ല, നീ എന്നെ നാണം കെടുത്തു തരുന്നല്ലേ. ഏ, സന്തോഷമായല്ലേ? ഇതെല്ലാം നീ കാരണം സംഭവിച്ചത്. നിന്നെ ഞാൻ
മഹാവേഗം. കണ്ടില്ലേ, പോലീസ് വന്നു. ഇനി അവർ ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, പോവാലോ. ഇതൊന്ന് പിടിക്ക്, പിന്നീട് വാങ്ങിക്കോളാം. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കും, വാങ്ങിടും. ഏയ്, എന്താ പ്രശ്നം? ചേട്ടത്തി, ആ ടാക്സിയിൽ ഞാൻ വിളിക്കാം. ചേട്ടത്തി, വേണ്ട, അവളുടെ കൂടെ അലിയുണ്ട്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചോന്ന് ഇന്ന് മാർക്കറ്റ് വെച്ച് ആ പോലീസുകാരൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലോ? നിനക്കറിയോ നമ്മുടെ അവസ്ഥ എന്തായാലെന്ന്? ഏ, ഞാൻ സത്യമാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ഇവിടെ ഗണപതി വിഗ്രഹം വാങ്ങാനാണ് പോയത്. എനിക്കറിയില്ല അവിടെ വന്ന ആ സ്ത്രീ ആരാണെന്ന്. നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പണ്ഡിറ്റ് സാർ വിളിക്കുന്നു. ഇന്ന് ഒരുപാട് താമസിച്ചു. പണ്ഡിറ്റ് സാർ ഇന്ന് ഒരു പാഠം പഠിപ്പിക്കും. അശ്രദ്ധ കാണിച്ചാൽ ഫലം എന്താവുമെന്ന്. വാ, ഇന്ന് നിന്നെ ശരിയാക്കി എടുക്കും. അവനി, നീ കഫേയിൽ കയറുന്നില്ലേ? ഇല്ല അല്ലേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോവാ. ശരി, സാരമില്ല. പിന്നെ വീട്ടിൽ ചെന്നാ എനിക്ക് ഉടനെ മെസ്സേജ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ബൈ. എത്രയും പെട്ടെന്ന് ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് ബാന്ദ്രയിലുള്ള ആ തെരുവിൽ പോയാലേ എന്തെങ്കിലും കിട്ടുന്നു. ഹലോ, ആ ഞാൻ ഇപ്പോൾ അവിടെ എത്തും. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. ആ ചേട്ടാ, ബാന്ദ്രയ്ക്ക് അടുത്തുള്ള റോഡ് വരെ. നീരജ്, നീ ഇവിടെ? ഇനി അവനിക്ക് എന്നേക്കുമായി ഗുഡ് ബൈ പറയേണ്ട സമയമായി കഴിഞ്ഞു. നീ എന്തിനാ അതൊക്കെ ചെയ്തത്? എന്റെ ജീവിതത്തിൽ നിന്ന് അവനിയെ പുറത്താക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ എന്നെ പുറത്താക്കിയത് കൊണ്ട്, എന്റെയും നിന്റെയും ഇടയിൽ നിന്നുകൊണ്ട്. നീ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഒരിക്കലും ഒരു സഹായത്തിന് നീ അർഹയല്ല, ഒരു ദയക്കും അർഹയല്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചാൽ നിനക്ക് നല്ലത്. നീ ഇപ്പോഴും അവനി ആയിഷയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. ഇനി എപ്പോഴും അവനിയിൽ നിന്ന് ദൂരെ നിന്നോണം, ഇല്ലെങ്കിൽ. അലിയേയും ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ പോവാണോ? എന്താ, what rubbish? Rubbish? നീ എന്താ മറന്നു പോയേ നീരജ്? ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡ്രാമ, കൂർഗിലെ ഔട്ട് ഹൗസിലെ ഡെക്കറേഷൻ, അതെല്ലാം അലിയാണ് ചെയ്തത്. അത് അറിയില്ലെന്നുണ്ടോ നിനക്ക്? അലി എന്തിനൊക്കെ ചെയ്യണം? അലി അങ്ങനെ ചെയ്യില്ലെന്ന് കരുതുന്നുണ്ടോ? അവൻ നീയും അവനിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന്? കിട്ടിയ വിവരം വെച്ച് ഈ സാധനങ്ങൾ ഉപയോഗിച്ച ബോംബ് ഉണ്ടാക്കിയത് ജഗൂഡയിൽ ഒരു ട്രക്കിൽ നിന്ന്. അത് മുംബൈയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ. ഈ മൈനിങ് ജോലിയൊക്കെ അവിടെ നടക്കുന്നു. അപ്പൊ ഈ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നായിരിക്കും വാങ്ങിയത്.
നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ വരാം. സേതു എവിടെ? ഹലോ ഫ്രണ്ട്സ്, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞതേ ഇല്ല, ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലേ. ആ ദിവസങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യാ, എത്ര നല്ല ദിവസങ്ങളായിരുന്നു. ഓ, നമ്മുടെ പഴയ ഗുരു വന്നല്ലോ ബോസ്. എന്തുണ്ട്, കുടിക്കാൻ എന്താ വേണ്ടത്? തണുത്തത്, ചൂട്, സോഡ, ഏതാ വേണ്ടത്? സോറി, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ കുറച്ച് തിരക്കില്ല, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. പറഞ്ഞു. ഇത് നോക്ക്. എന്താ ഇത്? നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന്? കിട്ടിയ വിവരം വെച്ച് ഈ സാധനങ്ങൾ ഉപയോഗിച്ച ബോംബ് ഉണ്ടാക്കിയത്. ഇതെല്ലാം ഈ തെരുവിൽ തന്നെ കിട്ടുമല്ലോ. പിന്നെ ഈ രണ്ടാമത്തെ സാധനം ഉണ്ടല്ലോ, അതിവിടെ എങ്ങും കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ അത്ര എളുപ്പത്തിലൊന്നും കിട്ടാൻ ഒരു വഴിയുമില്ല. പക്ഷേ ഇതുകൊണ്ടാ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇത് ഏതെങ്കിലും മൈനിൽ നിന്ന് കിട്ടിയതാവോ? അടുത്ത് വല്ലതും ഉണ്ടോ? മാഡം, മാഡത്തിന് റോബിൻ ആയിരുന്ന ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? എടാ റോബിൻഹുഡ്. ആ ക്യാൻസർ ഹോസ്പിറ്റലിൽ കാശ് കൊടുത്തില്ലേ? ആ കാശ് എവിടെ നിന്ന് കിട്ടിയാണെന്നും പിന്നെ ഓർമ്മ ആണല്ലോ. ജഗൂഡയിൽ ഒരു ട്രക്കിൽ നിന്ന്, അത് മുംബൈയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാ. ഈ മൈനിങ് ജോലിയൊക്കെ അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നായിരിക്കും വാങ്ങിയത്. ജഗൂഡ. പോലീസ് അവിടെ എത്തിയത് എങ്ങനെയാ? പോലീസ്? അവിടെ പോലീസ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ സത്യമായിട്ടും അവിടെ ഗണപതിയുടെ വിഗ്രഹം വാങ്ങാനാ പോയത്. ഏയ്, വെറുതെ കള്ളം പറയല്ലേ. നീയും ഞാനും തമ്മിൽ കേവലം 7 അടിയുടെ ദൂരമേ ഉള്ളൂ. അത്രയും നേരം കൊണ്ട് എന്ത് എക്സ്പ്ലനേഷൻ തരാനുണ്ടോ? അത് പറയ്. ഞാൻ സത്യമാണ് പറയുന്നത്, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. ഞാൻ സത്യമായും അവിടെ ഗണപതിയുടെ വിഗ്രഹം വാങ്ങാനാ പോയത്. ഞാൻ കള്ളമല്ല പറയുന്നത്, അവരെന്നെ സഹായിച്ചതാണ്. എന്റെ കയ്യിൽ കാശ് കുറവായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ നിന്നതാ. അപ്പൊ അവര് പറഞ്ഞ് ബാക്കിയുള്ള കാശ് അവര് കൊടുക്കാമെന്ന്. എനിക്കറിയില്ലായിരുന്നു അവിടെ പോലീസ് ഉണ്ടെന്ന്. ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്കറിയില്ലായിരുന്നു. അലി നിന്നെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷെ ആ ലെറ്ററിൽ കണ്ടത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, അലിയുടെ അല്ല. അല്ല ശ്രേയ, പിന്നെ ഭാനുവിന് ലെറ്റർ കൊടുത്തതും നീയാണ്, അലി അല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ് ശ്രേയ, അലി നിന്നെ സഹായിക്കുന്നതിൽ നിന്നും അവസാനം പിന്മാറി, ഔരിയിൽ നിന്ന് അകന്നു നിന്നോണം നീ. നിനക്കറിയില്ലേ,
ഭഗവാന്റെയും ഭക്തന്റെയും ഇടയിൽ ആരും ഒരിക്കലും വരാൻ പാടില്ലെന്ന്. ആർക്കെങ്കിലും ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. നീ ദേവി ക്ഷേത്രത്തിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് ദേവിയുടെ പ്രസാദം തൊട്ടിട്ട് വരണം. കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരണം, അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന്. നിനക്കറിയാലോ, ദുർഗ ചെല്ലെ. നീരജ്, ചിലപ്പോ നീ മറന്നിട്ടുണ്ടാവും, അലി അവനിയെ കുട്ടിക്കാലം മുതൽ സ്നേഹിക്കുന്നുണ്ട്. അത് ശരിയാണ്, അലി കുട്ടിക്കാലം മുതലേ അവനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാരണം കൊണ്ടാ അവൻ ഇതെല്ലാം ചെയ്തത്. ആ ലെറ്ററും അലിയാണല്ലേ കൊടുത്തത്. അപ്പൊ നിനക്ക് എന്താ എക്സ്ക്യൂസ് ഉള്ളത് ശ്രേയ? എനിക്ക് എക്സ്ക്യൂസോ? എന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം നിനക്ക്. നീ അലിയോട് സഹായം ചോദിച്ചു, അലി നിന്നെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷെ ആ ലെറ്ററിൽ കണ്ടത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, അലിയുടെ അല്ല. അല്ലേ ശ്രേയ? പിന്നെ ഭാനുവിന് ലെറ്റർ കൊടുത്തതും നീയാണ്, അലിയല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ് ശ്രേയ, അലി നിന്നെ സഹായിക്കുന്നതിൽ നിന്നും അവസാനം പിന്മാറി. പിന്നെ ഈ ബോർഡിന്റെ കാര്യം, നീ ഇവിടെ ഉള്ളപ്പോൾ അവനിക്ക് നാണക്കേട് ഉണ്ടാകുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല. അവനിയിൽ നിന്ന് അകന്നു നിന്നോണം നീ. ഗണേശ പൂജയിൽ നീരജ പൂജാവസ്തുക്കൾ കാണണം. അത് കാണുമ്പോൾ അവന് What a coincidence. നിങ്ങൾ എങ്ങോട്ടാ? നിങ്ങൾക്ക് ഗണേശ പൂജയ്ക്ക് വേണ്ടി ജഗുഡയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ എന്റെ വീട്ടിൽ ഗണേശ പൂജ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടേക്ക് വന്നോളൂ. പണ്ഡിറ്റ് സാർ, ഇവൾക്ക് ഏതോ ഗണേശ പൂജയിൽ പങ്കെടുക്കണമെന്ന് ജഗുഡയിലേക്ക് പോകുന്ന എല്ലാ റോഡും ബ്ലോക്കാണ്. അപ്പോ ഭക്തനെ ഭഗവാനാണ് വിളിച്ചത്. കൊണ്ടുപോയിക്കോളൂ അവിടെ.